ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് June 6th. ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ടുണ്ടാവും റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് നിർത്തിയിട്ട്. എനിക്ക് തോന്നുന്നു 2021 ഒക്കെയാണ്, ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ ശരിക്കും റെഗുലറായിട്ടൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ മാരേജ് എൻഗേജ്മെൻറ്റ്, പിന്നെ എൻ്റെ ഒരു ബിസിനസ് റിലേറ്റഡ്, അത്രയും വീഡിയോസേ യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സ് ഇടയ്ക്കൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു റെഗുലറായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടാമെന്ന്. അപ്പം എനിക്ക് പേഴ്സണലി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒന്നും അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാനിങ്ങനെ ഓക്കെ, എന്തെങ്കിലും വരും, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്, ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തുടങ്ങ് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. ഓക്കെ, യെസ്. അപ്പം എന്താന്ന് പറയുന്നതിന് മുൻപ് എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് മൈ നെയിം ഇസ് ക്രിജ പോൾസൺ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. 2 വർഷം മുന്നേ ഏകദേശം ഈ ഒരു സമയത്ത്, ഒരു ജൂൺ ആ ഒരു സമയത്തൊക്കെയാണ് എൻ്റെ ചേച്ചി യു കെയിലോട്ട് പോകുന്നത്, ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് യു കെയിലോട്ട് പോകുന്നത്. അപ്പം എൻ്റെ കല്യാണത്തിനും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊന്നും ഞാൻ എൻ്റെ ചേച്ചീനെ കണ്ടിട്ടില്ല. ചേച്ചി ഇല്ലാതായിരുന്നു എൻ്റെ കല്യാണമൊക്കെ നടന്നിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് ചേച്ചീനെ കണ്ടിട്ടില്ല, ചേച്ചീൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല. ഓൺലൈൻ ത്രൂ ആണ് ഇതെല്ലാം കാണുന്നതും എല്ലാം അവർ തമ്മിൽ പരസ്പരം. ആൻഡ് ലാസ്റ്റ് ഇയർ എൻ്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞാവി ഉണ്ടായി, ആളെയും ഞാൻ കണ്ടിട്ടില്ല. ജെർമി എന്നാണ് പേര്, കുഞ്ഞിനെയും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാനൊന്നും പറ്റിയില്ലായിരുന്നു, അവരവിടെയാണ്. അതുകൊണ്ട് അപ്പം ഇന്ന് 2 വർഷത്തിന് ശേഷം എൻ്റെ ചേച്ചി തിരിച്ച് നാട്ടിലെത്തുവാണ്. എനിക്ക് തോന്നുന്നു 10 മണിക്കാണ് ലാൻഡ് ചെയ്യുക. അപ്പം ഇപ്പം ഇത് ഞാൻ എടുക്കുന്നത് മോർണിംഗ് ആണ്, ഏർലി മോർണിംഗ് ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. 10 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക. അപ്പം എനിക്ക് അവളെ പിക്ക് ചെയ്യാൻ പോകണം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാനിങ്ങനെ ഒരു തിരിച്ചു വരുന്നുണ്ട്, ഇന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓൾമോസ്റ്റ് 1 മാസം മുന്നേ ഞാനിങ്ങനെ എൻ്റെ ചേച്ചി വരുന്നുണ്ട്, ഇന്ന ദിവസമാണ് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുറേ പ്ലാൻസൊക്കെ ഉണ്ടാക്കി, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അങ്ങനെ കുറേ പ്ലാനൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എനിക്കറിഞ്ഞൂടാ ഞാൻ എത്രത്തോളം എക്സൈറ്റഡ് ആയിട്ടാണ് ഇത് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എനിക്കറിഞ്ഞൂടാ. അപ്പം ഇനി ഞാൻ അവളെ കാണുന്നതും റിസീവ് ചെയ്യാൻ പോകുന്നതും ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു വ്ളോഗിൽ ഉണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് ഇതൊക്കെ. കാരണം ഇത്രയും ലോങ് ഗ്യാപ്പ് ഞങ്ങൾ തമ്മിൽ കാണാതിരുന്നിട്ടില്ല. ഞങ്ങളുടെ ലൈഫിലും ഇത് ഫസ്റ്റ് ടൈമാണ്. ഇവർ ഞങ്ങളൊക്കെ പഠിക്കാൻ പോയിരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോലെ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 2 മന്ത്സ് ഒക്കെ കൂടുമ്പോൾ നമ്മൾ കാണുമല്ലോ. അപ്പം ഇത് ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻ്റാണിത്. സോ നമുക്ക് പോയി അവളെ റിസീവ് ചെയ്യാം. ാണ് ഫ്ലൈറ്റ് എത്തുക. ഞങ്ങളെ അച്ഛനെ പറ്റിച്ച് നേരത്തെ കൊണ്ടുപോവാണ്. അച്ഛന് എന്താ പറയാനുള്ളത്? എനിക്കറിയാം, ഇതൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. എയർപോർട്ടിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കില് പപ്പയും അമ്മയും വരുന്നുണ്ട്. നമ്മള് കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ വെയിറ്റ്
വെയിറ്റ് ചെയ്തേക്കണേ, എന്നെ അരമണിക്കൂർ പറ്റിച്ച് നേരത്തെ കൊണ്ടിരുമ്പോ ആലോചിക്കണായിരുന്നു.